ചന്ദ്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വാലൻസി ഇവ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതായത് ഓക്സിഗിറൺ അവസ്ഥയും സംയോജകതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിരിക്കുന്നത്, ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലിമെന്റ് എക്സ് ഈസ് 25. എക്സ് എന്ന് പറഞ്ഞത് എന്താണ്, ദാറ്റ് സിംബൽ ഇസ് നോട്ട് റിയൽ, യഥാർത്ഥ പ്രതീകമല്ല, ഒരു പ്രതീകം തന്നു, ഒരു പേര് തന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലിമെന്റ് എക്സ് ഈസ് 25. ഒരു മൂലകത്തിന്റെ എക്സ് എന്നൊരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലിമെന്റ്. എന്താണ് ഈ എലിമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ അയോൺസ് X2+ ആൻഡ് X7+. X2+ എന്ന അയോണിന്റെയും X7+ എന്ന അയോണിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എലിമെന്റ്. എന്താണ് ഈ മൂലകത്തിന്റെ ഏതെങ്കിലും രണ്ട് പ്രത്യേകതകൾ എഴുതുക. അപ്പോൾ നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട് അല്ലെ, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഏതിന്റെയാണ് എഴുതിയത്? മൂലകം തന്നു കഴിഞ്ഞാൽ, ഒരു അറ്റോമിക് നമ്പർ, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അയോണുകളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത് നമുക്ക് കാണാം. ഏ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലിമെന്റ് എന്നാണ്. ആ തന്ന മൂലകത്തിന്റെ എന്താണ് ഇലക്ട്രോൺ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പൊ ഏ ക്വസ്റ്റ്യൻ തന്ന മൂലകം ഏതാണ്, എക്സ് ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ 25 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാം. എന്താണ് നോക്കാം, 1s2 2s2 2p6, പിന്നെ 3s2 3p6. ഇത്ര വരെ ആകുമ്പോഴേക്കും ഏതിന്റേതായി, 18ന്റേതായി. ഇനിയുള്ളത് 7 ആണ്. ആ 7ൽ അല്ലെ, 18+7 ആണ് 25. ആ 7ൽ ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഡി സബ്ഷനിലേക്കും എസ് സബ്ഷനിലേക്കും ആണ്. അപ്പൊ ആദ്യം ഏതിലേക്കാണ് പോകുന്നത്, എസ് സബ്ഷനിലേക്ക് പോകണം അല്ലെ. എസ് സബ്ഷനിലേക്ക് 4s2 കൊടുത്തതിന് ശേഷം ഇനിയുള്ള 5 ഇലക്ട്രോൺസ് എവിടെ പോകുന്നു, ഡി സബ്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1s2 2s2 2p6, 3s2 3p6, 3d5 4s2. ഇതാണ് എക്സ് എന്ന മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെ. എക്സ് എന്ന മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണിത്. ഇനിയുള്ളത് ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ അയോൺസ് X2+ and X7+. X2+ എന്ന അയോണിന്റെയും X7+ എന്ന അയോണിന്റെയും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും നിങ്ങളുടെ അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എന്നിട്ട് എത്ര ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെടുന്നത്, അതിനനുസരിച്ച് ഇലക്ട്രോണിനെ നമുക്ക് നീക്കം ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ചോദിച്ചത് X2+ ആണ്. ഇപ്പൊ ബി ക്വസ്റ്റ്യൻ X2+ അയോൺ. X2+ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എക്സ് എന്ന മൂലകത്തിന്റെ കയ്യിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ 2 ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് നഷ്ടപ്പെടുന്നത്, 4s എന്നായിരിക്കോ 3d എന്നായിരിക്കോ. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷനിലാണെങ്കിലും ഇലക്ട്രോണിനെ നീക്കം ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, എസ് സബ്ഷനിന്നായിരിക്കും. മനസ്സിലായില്ലേ. എന്തുകൊണ്ടാണ്, കാരണം 4s ഉം 3d സബ്ഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഊർജം കുറവ് ഏത് സബ്ഷനിലാണ്, 4s സബ്ഷനിലാണ്. അതുകൊണ്ട് ആദ്യം ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നത് 4s സബ്ഷനിലാണ്, എന്നിട്ട് മാത്രമേ 3d സബ്ഷനിൽ നിന്ന് ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും, X2+ അയോണിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം. അവസാനത്തെ ആ 2 ഇലക്ട്രോൺസ് ഒഴിവാക്കി എഴുതുക. അപ്പോഴെന്ത് വരും, 1s2 2s2 2p6 3s2 3p6 3d5. ഇതായിരിക്കും ഏതിന്റെ, X2+ എന്ന അയോണിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം. മനസ്സിലായില്ലേ. ഇനി നമുക്ക് എഴുതേണ്ടത് X7+ അയോൺ ആണ്. അപ്പോൾ X7+ അയോൺ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എക്സ് എന്ന മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നോക്കുക. മനസ്സിലായില്ലേ. അവിടെ എന്താണ്, 3d5 4s2 വരെയുണ്ട്. ഇനി എത്ര ഇലക്ട്രോൺസ് നമുക്ക് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെടണം, 7 ഇലക്ട്രോൺ നഷ്ടപ്പെടണം. 7 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ആയിരിക്കാം, ഇതാ നോക്കിയേ,
ഇലക്ട്രോൺസും ഡിസെപ്ഷനിൽ നിന്നുള്ള അഞ്ച് ഇലക്ട്രോൺസും നഷ്ടപ്പെടുത്തണം അല്ലേ എങ്കിൽ മാത്രമല്ലേ അഞ്ചിന്റെ രണ്ടും ഏഴ് ഇലക്ട്രോൺസ് ആവുന്നുള്ളൂ അപ്പോൾ x 7 പ്ലസ് അയോണിക ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക 1s2 2s2 2p6 3s2 3p6 3p6 വരെ മതി ബാക്കിയുള്ള രണ്ട് ഇലക്ട്രോൺസ് s സബ്ഷനിൽ നിന്നും അഞ്ച് ഇലക്ട്രോൺസ് d സബ്ഷനിൽ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം കിട്ടി കഴിഞ്ഞു x 7 പ്ലസ് എന്ന അയോണിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം കിട്ടി കഴിഞ്ഞു ഇങ്ങനെയാണ് b ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുന്നത് c ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എലിമെന്റ് എന്നാണ് അതായത് ഈ മൂലകത്തിന്റെ ഏതെങ്കിലും രണ്ട് പ്രത്യേകതകൾ എഴുതുക അപ്പൊ നമ്മളിവിടെ കണ്ടത് എന്താണ് ബി ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയപ്പോ നമ്മൾ കണ്ടു അതിലെന്താണ് എക്സ് ടു പ്ലസ് അയോൺ എക്സ് സെവൻ പ്ലസ് അയോൺ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എക്സ് തന്നെ രണ്ട് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിച്ചില്ലേ അങ്ങനെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത് കൊണ്ട് തന്നെ അവ ഏത് മൂലകമായിരിക്കാം ഏത് മൂലകമായിരിക്കും അത് ഡി ബ്ലോക്ക് മൂലകമായിരിക്കും അല്ലെ ഡി ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദ ആർ ഓൾ മെറ്റൽസ് ദെൻ നെക്സ്റ്റ് വൺ ദ എക്സിബിറ്റ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് തേർഡ് വൺ ദ ക്യാൻ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് അല്ലെ എന്തൊക്കെയാണ് അവയെല്ലാം ലോഹങ്ങളാണ് അവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു പിന്നെന്താണ് അവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് ഈ എലിമെന്റിന്റെ പ്രത്യേകതകൾ മനസ്സിലായില്ലേ അപ്പോൾ ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ അതിന്റെ അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാലോ അപ്പൊ എന്തൊക്കെയാണ് എഫ് ഇയുടെ അറ്റോമിക് നമ്പർ തന്നിട്ട് എഫ് ഇ ടു പ്ലസ് ചോദിക്കാം എഫ് ഇ ത്രീ പ്ലസ് ചോദിക്കാം അതുപോലെ തന്നെ ക്രോമിയത്തിന്റെ ചോദിക്കാം സി ആർ ടു പ്ലസ് ത്രീ പ്ലസ് എന്നൊക്കെ ചോദിക്കാം പിന്നെ ഏതൊക്കെയാണ് കോപ്പറിന്റെ ചോദിക്കാം സി യു പ്ലസ് സി യു ടു പ്ലസ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക മാംഗനീസ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിക്കാം എപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മൂലകത്തിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് ശേഷം അയോണിന്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക മനസ്സിലായില്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ചില മൂലകങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട് അതായത് ആ പേരുകളൊന്നും യഥാർത്ഥമല്ല ദ സിംബൽസ് ആർ നോട്ട് റിയൽ പ്രതീകങ്ങൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ദാറ്റ് സിംബൽസ് ആർ നോട്ട് റിയൽ പി ക്യു ആർ എസ് ടി എന്നൊക്കെ തന്നിട്ടുണ്ട് പി ക്യു ആർ എസ് ടി യു ഇത് ഇത്ര വരെ തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നിരിക്കുന്നു ഇതിന്റെ അകത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫൈ ഇൻ ടു എസ് പി ആൻഡ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് ക്ലാസിഫൈ ദീസ് എലിമെന്റ്സ് ഇൻ ടു എസ് പി ഓർ ഡി ബ്ലോക്ക് ഏതിൽ പെടുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം സെക്കൻഡ് വൺ എലിമെന്റ്സ് ബിലോങ് ടു ദ വിച്ച് ആർ ദ എലിമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് വിച്ച് അമംഗ് ദീസ് എലിമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് ഇതിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെ ദെൻ നെക്സ്റ്റ് വൺ എലിമെന്റ്സ് വിച്ച് ആർ ദ എലിമെന്റ്സ് ബിലോങ്സ് ടു ദ സെയിം പീരിയഡ് ഏതൊക്കെ എലിമെന്റ്സ് ആണ് ഒരേ പീരിയഡിൽ വരുന്നത് എന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് കണ്ടുപിടിക്കണം ഒരേ പീരിയഡിൽ വരുന്നതും കണ്ടുപിടിക്കണം മനസ്സിലായില്ലേ പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏതൊക്കെ എസ് ബ്ലോക്കിലാണോ പി ബ്ലോക്കിലാണോ ഡി ബ്ലോക്കിലാണോ ഏതൊക്കെയാണ് ഏതൊക്കെ ബ്ലോക്കിൽ പെടുന്നു എന്നുള്ളതും കണ്ടുപിടിക്കും ഇതില് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പി വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് വൺ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് വൺ അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അവസാനത്തെ സബ്ഷനിൽ നോക്കുക അത് എസ് സബ്ഷൻ ആണെങ്കിൽ അതിൽ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും രണ്ട് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും ഇവിടെ നമുക്ക് നോക്കാം അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്ന് എസ് സബ്ഷനിലാണ് അതുകൊണ്ട് അത് ഏത് ബ്ലോക്കാണ് എസ് ബ്ലോക്കാണ് അല്ലെ അപ്പൊ പി എന്നത് ഏത് ബ്ലോക്കാണ് എസ് ബ്ലോക്കാണ് അപ്പൊ നമുക്കിവിടെ ഓരോന്നായിട്ട് എഴുതാം എന്താണ് പി എന്നത് ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്കിലാണ് അല്ലെ പി എന്നത് ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്കിലാണ് ഇനി പി എന്നത് ഏത് ഗ്രൂപ്പിലാണ് നോക്കിയേ ഏതാണ് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണുള്ളത് ഇത് നോക്കിയേ എസിൽ ഒരു ഇലക്ട്രോൺ അല്ലേ അത് എത്രാമത്തെ ഗ്രൂപ്പിലാണ് അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് അല്ലെ അപ്പൊ പി എന്നത് ഏത് ഗ്രൂപ്പിലാണ് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫസ്റ്റ് ആണ് അല്ലെ ഗ്രൂപ്പ് ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് എഴുതാം ഗ്രൂപ്പ് ഏതാണ് ഒന്നാണ് ഇനി ഏതാണ് പീരിയഡ് നോക്കിയേ പീരിയഡ് നോക്കിയ ഏതാണ് നോക്കിയേ വൺ എസ് ടു ടു എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഷെൽസ് ഏത് നമ്പറാണ് മൂന്നല്ലേ അപ്പോൾ പീരിയഡ് എത്രയാണ് മൂന്ന് അപ്പോൾ ഇതിന്റെ പീരിയഡ് മൂന്നാമത്തെ പീരിയഡാണ് ഇനി നമുക്ക്
അടുത്ത നോക്കാം ക്യു ക്യു നോക്കാം ക്യു എന്നത് ഏത് സബ്ഷൻ ആണെന്ന് ആദ്യം നോക്കാം ഇവിടെ 1s2 2s2 2p6 3s2 3p6 3d1 4s2 ഡി എന്ന സബ്ഷൻ അതിനകത്ത് വന്നില്ലേ ഡി സബ്ഷൻ വന്നുകഴിഞ്ഞാൽ അല്ലേ ഡി എന്നത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ബ്ലോക്ക് മൂലകമായിരിക്കും ഡി ബ്ലോക്ക് മൂലകമായിരിക്കും അപ്പോൾ അത് ഏത് ബ്ലോക്ക് മൂലകമാണ് ഡി ബ്ലോക്ക് ആണ് അപ്പോൾ ഏത് ബ്ലോക്ക് ആണത് ഡി ബ്ലോക്ക് ആണത് ഡി ബ്ലോക്ക് അല്ലേ ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണം ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഡി സബ്ഷനിൽ എസ് ഉണ്ടെങ്കിൽ ഡിയും എസും വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഡി സബ്ഷനിലെയും എസ് സബ്ഷനിലെയും അതായത് അവസാനത്തെ എസ് സബ്ഷനിലെയും അതിന് തൊട്ട് മുന്നിലുള്ള ഡി സബ്ഷനിലെയും ഇലക്ട്രോൺസിന്റെ എണ്ണം തമ്മിൽ കൂട്ടുക അപ്പോൾ ഇവിടെ എത്രയാണ് അവസാനത്തെ എസ് സബ്ഷൻ 4s ആണ് അതിന് തൊട്ട് മുന്നിലുള്ള ഡി സബ്ഷൻ എന്ന് പറയുന്നത് 3d ആണ് 3d ഇലക്ട്രോൺ ഒന്നും 4s ഉള്ളത് രണ്ടും ഇപ്പൊ 2+1 3 അപ്പോൾ ഏതാണ് ഗ്രൂപ്പ് 2+1 3 തേർഡ് ഗ്രൂപ്പ് ആണ് അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ് 3 ഗ്രൂപ്പ് 3 ആണ് പിരീഡ് കണ്ടുപിടിക്കണ്ടേ പിരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതിലുള്ള മാക്സിമം നമ്പർ നോക്കുക എത്രയാണ് 4 അപ്പോൾ പിരീഡ് എത്രയാണ് 4 പിരീഡ് 4 ആണ് 4 എന്ന് കിട്ടി ഇനി നമുക്ക് ആർ അല്ലേ മൂന്നാമത്തെ ആർ നോക്കാം ആർ 1s2 2s1 ഏതാണ് ബ്ലോക്ക് എസ് ബ്ലോക്ക് ഏതാണ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് പിരീഡ് ഏതാണ് സെക്കൻഡ് പിരീഡ് അപ്പോഴെഴുതാം ആർ അല്ലേ ആറിൻ്റെ ഏതാണ് ബ്ലോക്ക് ഏതാണ് എസ് ബ്ലോക്ക് ആണ് ഗ്രൂപ്പ് നമ്പർ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ എത്രയാണ് 1 ആണ് ഗ്രൂപ്പ് നമ്പർ ഒന്ന് പിരീഡ് നമ്പർ 2 അല്ലെ പിരീഡ് നമ്പർ എത്ര കിട്ടി പിരീഡ് നമ്പർ 2 കിട്ടി ഇനി എസ് അല്ലെ എസ് എഴുതുമ്പോൾ എസിന്റെ നമുക്ക് എങ്ങനെ എഴുതാം 1s2 2s2 2p6 3s2 3p6 3d5 4s1 അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് എസിലാണോ ഇവിടെ അല്ലല്ലോ ഡി സബ്ഷൻ ഉണ്ടെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് എപ്പോഴും ഏത് സബ്ഷനിലായിരിക്കും ഡി സബ്ഷനിലായിരിക്കും പിന്നെ എന്തുകൊണ്ട് ഇവിടെ 4s1 വന്നു ഡി സബ്ഷനിൽ 5 ഇലക്ട്രോൺസ് ആണ് അല്ലെ ഫുൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പകുതി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലും അതിനെ സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മളവിടെ 4s ലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ട് ഡി സബ്ഷനിലേക്ക് മുഴുവനാക്കിയോ അല്ലെങ്കിൽ പകുതി നിറച്ചോ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ 3d യിലേക്ക് എത്രയാണ് 5 ഇലക്ട്രോൺസ് ആണ് 3d യിലേക്കുള്ളത് അതുകൊണ്ട് 3d5 4s1 എന്ന് എഴുതിയാലും അത് എസ് ബ്ലോക്ക് എലിമെന്റ് അല്ല ഏത് ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലിമെന്റ് ആണ് അപ്പോൾ അത് ഏത് ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലിമെന്റ് ആണ് ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഡി ബ്ലോക്ക് എലിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺസ് ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവും എസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവും കൂടി കൂട്ടുക അപ്പോൾ ഇവിടെ 5 ഉം 1 ഉം എത്രയാണ് 6 ഇപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ 6 പിരീഡ് നമ്പറോ പിരീഡ് നമ്പർ എത്രയാ വരുന്നത് മാക്സിമം നമ്പർ എത്രയാണ് 4 അപ്പോൾ പിരീഡ് നമ്പർ 4 ആണ് ഇനി എസ് ടി ടി നോക്കാം ടി എത്രയാണ് 1s2 2s2 2p6 3s2 3p5 ആണല്ലോ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ചേർത്ത് എസ് സബ്ഷനിലാണ് പി സബ്ഷനിലാണ് അതുകൊണ്ട് ഏത് ബ്ലോക്കാണ് പി ബ്ലോക്കാണ് അപ്പോൾ ഇത് ബ്ലോക്ക് ഏതാണ് പി ബ്ലോക്കാണ് ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ കാണുന്നത് എന്താണ് പി സബ്ഷനിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുമ്പോൾ എസിലെയും പിയിലെയും ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടി അതിന്റെ കൂടെ 10 കൂട്ടുക അല്ലെ എസിലെയും പിയിലെയും ഇലക്ട്രോൺസ് കൂട്ടുക അതിനോട് 10 കൂട്ടുക അപ്പോൾ എത്രയാണ് 2 ഉം 5 ഉം കൂട്ടി 7 ഏഴിനോട് 10 കൂട്ടുമ്പോൾ എത്ര കിട്ടും 17 അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് 17 ആണ് ഗ്രൂപ്പ് നമ്പർ പിരീഡ് നമ്പർ വരുന്നത് ഏതാണ് പിരീഡ് നമ്പർ മാക്സിമം നമ്പർ 3 ആണ് അപ്പൊ പിരീഡ് നമ്പർ മൂന്നാണ് ഇനി അടുത്തത് യു യുടേത് 1s2 2s2 2p5 1s2 2s2 2p5 അല്ലേ അപ്പോ അവസാനത്തെ ഇലക്ട്രോൺ എവിടെയുള്ളത് പി സബ്ഷനിലല്ലേ പി സബ്ഷനിലാണ് അപ്പോൾ ഏത് ബ്ലോക്കാണ് പി ബ്ലോക്കാണ് പി ബ്ലോക്ക് എലിമെന്റ് ആണ് ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പി സബ്ഷനിലാകുമ്പോൾ അതിന്റെ എസിലെയും പിയിലെയും ഇലക്ട്രോൺസ് കൂട്ടി 10 കൂട്ടുക അപ്പോൾ 2, 5, 7 ഏഴിനോട് 10 കൂട്ടി 17 അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ 17 ഇനി പിരീഡ് നമ്പറോ പിരീഡ് നമ്പർ മാക്സിമം നമ്പർ ഇവിടെ 2 ആണ് മാക്സിമം ഷെൽ എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ പിരീഡ് എത്രയാണ് 2 ആണ്
നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ ഓരോന്നിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം എലിമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് അല്ലേ ഏതൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ഗ്രൂപ്പ് നോക്കിയേ ദാ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാ അപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ പിയും പിന്നെ അതുപോലെ തന്നെ ഏതാണ് ആറും അല്ലേ പിയും ആറും ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഇപ്പൊ പി ആൻഡ് ആർ അല്ലേ സെയിം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ് ഒന്ന് പി കോമ പി ആൻഡ് ആർ പി ആൻഡ് ആർ സെയിം ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് പിന്നെ ഏതാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങള് ഇതാ മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന വേറെ ഇല്ല പിന്നെ ഏതാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ കിട്ടി ഇവിടെ ഏതൊക്കെയാണ് ടിയും യുവും പതിനേഴാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ടിയും യുവും അപ്പൊ ടിയും യുവും നമുക്ക് വരും ടി ടി ആൻഡ് യു പതിനേഴാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അപ്പൊ സെയിം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ കിട്ടി ഇനി സെയിം പീരിയഡിൽ വരുന്ന മൂലകങ്ങൾ സെയിം പീരിയഡിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാ പീരിയഡ് നോക്കുമ്പോൾ ഒരേപോലെ നമ്പർ വരുന്നത് ഏതൊക്കെയാണ് ഇതാ പിയും മൂന്നാമത്തെ പീരിയഡിൽ വരുന്നത് പിയും അതുപോലെ തന്നെ ടിയും പി ആൻഡ് ടി അല്ലെ പി ആൻഡ് ടി സെയിം പി ആൻഡ് ടി പി ആൻഡ് ടി ഒരേ പീരിയഡിൽ വരുന്നതാണ് പിന്നെ ഏതാണുള്ളത് ഇതാ നാലാമത്തെ പീരിയഡിൽ വരുന്ന ഏതൊക്കെയാണ് ക്യൂവും പിന്നെ ഏതാണ് എസ്സും അല്ലെ പിന്നെ വരുന്നത് ക്യൂ ആൻഡ് എസ് ക്യൂ ആൻഡ് എസ് ക്യൂ ആൻഡ് എസ് അടുത്തതോ അടുത്തത് രണ്ടാമത്തെ പീരിയഡിൽ വരുന്ന ആറും യു അല്ലെ ആർ ആൻഡ് യു കൂടി വരുന്നുണ്ട് ആർ ആൻഡ് യു ആർ ആൻഡ് യു അപ്പോൾ ഇവിടെ മൂന്ന് ജോഡികൾ വന്ന് ഏതൊക്കെയാണ് പി ആൻഡ് ടി ക്യൂ ആൻഡ് എസ് ആൻഡ് ആർ ആൻഡ് യു ഇതൊക്കെ ഒരേ പീരിയഡിൽ വരുന്ന മൂലകങ്ങളാണ് മനസ്സിലായല്ലോ ഇതെങ്ങനെയാ ചെയ്തതെന്നുള്ള മനസ്സിലായില്ലേ തേർഡ് ക്വസ്റ്റ്യൻ ദ ലാസ്റ്റ് ത്രീ ഇലക്ട്രോൺസ് ഓഫ് ദ എലിമെന്റ് എക്സ് എന്റേഴ്സ് ദ ത്രീ ഡി സബ്ഷെൽ ദ ലാസ്റ്റ് ത്രീ ഇലക്ട്രോൺസ് ഓഫ് ദ എലിമെന്റ് എക്സ് എന്റേഴ്സ് ദ ത്രീ ഡി സബ്ഷെൽ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് റിലേറ്റഡ് വിത്ത് എക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന ഒരു മൂലകത്തിന്റെ ത്രീ ഡി സബ്ഷെല്ലിൽ ത്രീ ഡി സബ്ഷെല്ലിൽ എന്താണ് മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട് മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് റിലേറ്റഡ് വിത്ത് എക്സ് അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ് എക്സ് എന്നൊരു മൂലകത്തിന്റെ ത്രീ ഡി സബ്ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ എ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം ഇപ്പൊ ത്രീ ഡി സബ്ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്താണ് മൂന്ന് ഇലക്ട്രോൺസ് ത്രീ ഡിയിൽ കൊടുക്കണമെങ്കിൽ അതിന് മുൻപേ ഏതൊക്കെ ഫില്ല് ചെയ്തിരിക്കണം വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ഫോർ എസ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് ത്രീ ഡിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാലോ അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എഴുതാം എ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് പിന്നെ ഏതാണ് ഫോർ എസിലേക്ക് രണ്ട് ഇലക്ട്രോൺസ് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് ത്രീ ഡിയിലേക്ക് പോകുന്നത് അല്ലെ ത്രീ ഡിയിലേക്ക് മൂന്ന് ഇലക്ട്രോൺസ് അതിന് ശേഷമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് വാട്ട് ഇസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ എക്സിന്റെ അറ്റോമിക നമ്പർ എത്ര അറ്റോമിക നമ്പർ എങ്ങനെയാണ് പിടിക്കുന്നത് ഈ ഇലക്ട്രോൺസ് ഒക്കെ കൂട്ടി നോക്കാം അല്ലെ ഇവിടെ എത്രയാണ് രണ്ടും രണ്ട് നാലും ആറും പത്ത് പത്തും രണ്ട് പന്ത്രണ്ടും ആറും പതിനെട്ടും മൂന്നും ഇരുപത്തൊന്നും രണ്ടും എത്രയാണ് ഇരുപത്തി മൂന്ന് അപ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ഇരുപത്തി മൂന്നാണ് അറ്റോമിക് നമ്പർ ഇനി സി ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ബ്ലോക്ക് ഇറ്റ് ബിലോങ്സ് അല്ലെ ഇത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഏത് ബ്ലോക്കിൽ പെടുന്നു എന്നാണ് അപ്പോൾ നമുക്കിത് ഏത് ബ്ലോക്കിലാണ് സാധാരണ നമ്മൾ പറഞ്ഞ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി ബ്ലോക്കിലല്ലേ അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് എലിമെന്റ് ആണ് ഡി ബ്ലോക്ക് എലിമെന്റ് ആണ് അപ്പോൾ വിച്ച് ബ്ലോക്ക് ഇറ്റ് ബിലോങ്സ് ഏതാണ് ഡി ബ്ലോക്ക് ആണ് ഇനി ഡി ക്വസ്റ്റ്യൻ പിരിയഡ് ഇതിന്റെ പിരിയഡ് നമ്പർ എത്ര ഏതാണ് ഇതിന്റെ പിരിയഡ് നമ്പർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് പിരിയഡ് നമ്പർ എത്രയാണ് ഇതിന്റെ മാക്സിമം നമ്പർ എത്രയാണ് ഫോർ അല്ലേ അപ്പോൾ അതുകൊണ്ട് പിരിയഡ് നമ്പർ എത്രയാണ് ഫോർ പിരിയഡ് നമ്പർ ഫോർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായില്ലേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത് ഇനി ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ
which group it belongs ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുള്ളതാണ് ഏത് ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഡി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അതിന്റെ തൊട്ടടുത്തുള്ള എസ് ബ്ലോക്കിലെയും ഡി ബ്ലോക്കിലെയും ഇലക്ട്രോൺസിന്റെ എണ്ണം തമ്മിൽ കൂട്ടുക അപ്പോൾ എത്രയാ വരുന്നത് ഇവിടെ 3 2 5 അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത് 5 ഇലക്ട്രോൺസ് ആണ് അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ എത്രയാണ് 5 ഗ്രൂപ്പ് നമ്പർ 5 ആണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ മനസ്സിലായല്ലോ എങ്ങനെയാണ് പിരീഡ് കണ്ടുപിടിക്കുന്നത് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇതിന്റെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം